അങ്ങനെ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിനെ. മുംബൈ ഇന്ത്യൻസിൻ്റെ ആവട്ടെ ഈ സീസണിലെ ആദ്യ വിജയം കൂടിയാണ് ഇത്. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസിന് വെറും 158 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഇത് മറുപടി ചേസിങ്ങിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് അനായ ഈ സ്കോർ ചേസ് ചെയ്യുകയായിരുന്നു മുംബൈ ഇന്ത്യൻസ്. ഇന്നത്തെ മത്സരത്തിൽ ബട്ട്ലർ മികച്ച പ്രകടനമായിരുന്നു രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കാഴ്ചവെച്ചത്. ബട്ട്ലർ ഒരു 50 അടിച്ചിരുന്നു ഇന്നത്തെ മത്സരത്തിൽ. അതുപോലെ ഡാരിൻ മിച്ചൽ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കാണേണ്ടി വന്ന മറ്റൊരു കാര്യം സഞ്ജു സാംസൺ വീണ്ടും ഇന്നത്തെ മത്സരത്തിൽ നിറം മങ്ങിയത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഒക്കെ മികച്ച പ്രകടനമാണ്. തിലക് വർമ്മയും സൂര്യകുമാറിൻ്റെ ഒരു 50 ഉണ്ടായിരുന്നു. ഏതായാലും രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ പരാജയത്തോടു കൂടി രാജസ്ഥാൻ റോയൽസ് സ്റ്റിൽ ഇപ്പോഴും രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് തുടരുകയാണ്. ഏതായാലും അടുത്ത മത്സരം രാജസ്ഥാൻ റോയൽസിൻ്റെ മത്സരം KKRനെതിരെയാണ്. ആ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.